യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിൽ ഇന്ത്യ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി തുറന്നു പറയുന്നത് ബി ജെ പിയുടെ സഹയാത്രികൻ തന്നെയായ വരുൺ ഗാന്ധിയാണ്. നരേന്ദ്രമോദിയോട് വരുൺ ഗാന്ധി പറയുന്നു, അല്ലയോ പ്രധാനമന്ത്രി, അവിടെ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. ആ കടമ യഥാവിധി ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ, അത് കൃത്യമായി നിറവേറ്റിയിരുന്നുവെങ്കിൽ 15,000-ത്തോളം കുട്ടികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ദയനീയ ചിത്രം ഇന്ത്യക്ക് കാണേണ്ടി വരില്ലായിരുന്നുവെന്ന്. ഇതുതന്നെയാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും പറയുമ്പോഴാണല്ലോ പ്രശ്നം. ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെയായ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ്. കൃത്യസമയത്ത് യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഇന്ത്യ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന പച്ച പരമാർത്ഥമുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് യുക്രൈനിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് വർത്തമാനകാല സാഹചര്യത്തെ നാം കാണേണ്ടത്. ഇന്ത്യയെപ്പോലെ ഇത്രയും വിശാലമായ വിദേശകാര്യ നയമൊക്കെയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ചില വീഴ്ചകൾ ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് രാഷ്ട്രീയ ആരോപണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷേ വരുൺ ഗാന്ധിയെപ്പോലെയുള്ള ആളുകൾ, പ്രഗത്ഭരായ രാഷ്ട്രതന്ത്രജ്ഞരടക്കം, അക്കാര്യത്തിൽ ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തിലുണ്ടായ പോരായ്മ, അവിടെയുള്ള ഒരു വലിയ ശതമാനം വരുന്ന ഇന്ത്യക്കാരുടെ കാര്യം അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട് എന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വരുൺ ഗാന്ധി പരസ്യമായി തന്നെ, നിങ്ങളിത് ആഘോഷിക്കുന്നത് നിങ്ങളെന്തോ ഇന്ത്യക്കാരോട്, അവിടെയുള്ള ഇന്ത്യക്കാരോട് ഔദാര്യം കാണിക്കുന്നത് പോലെയാണ്. അത് ഔദാര്യമല്ല, അത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ് എന്നുള്ള സാമാന്യ തിരിച്ചറിവുണ്ടാകണം എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. 15,000-ത്തോളം കുട്ടികൾ അവിടെ ദുരിതമനുഭവിക്കുന്നുണ്ട്, അവർക്ക് തിരികെ എത്താനാകാത്ത വിധത്തിൽ അവർ പ്രതിസന്ധിയിലാണ് എന്നുള്ള അവരുടെ വീഡിയോകൾ ചൂണ്ടിക്കാട്ടിയാണ് വരുൺ ഗാന്ധി ഇത് പറയുന്നത്. ഇവിടെ ഒരു വശത്ത് ആഘോഷമാണ്. നമ്മുടെ കെ സുരേന്ദ്രനൊക്കെ മോദിജിയും മുരളീധർജിയും കൂടി ചേർന്ന് എന്തോ ഭയങ്കര മലമുറിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയമായി അതിൽ നിന്ന് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ച പരമാർത്ഥം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവർക്ക് തന്നെ വിളിച്ചു പറയേണ്ടുന്ന ദയനീയ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനാണ് അവരൊക്കെ ഉത്തരം നൽകേണ്ടത്.